നമസ്കാരം. 2024 ലോക്സഭ എലക്ഷൻ റിസൾട്ട് പുറത്തു വന്നു. കേരളം പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് ഇപ്രാവശ്യം കണ്ടിരിക്കുന്നത്. കേരളത്തിൽ BJP സീറ്റില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതൊക്കെ മറികടന്ന് തൃശൂരിൽ സുരേഷ് ഗോപി BJP കേരള ചരിത്രം മാറ്റിക്കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി BJP ഒരു സീറ്റ് നേടിയിരിക്കുന്നു. ഒരിടത്ത് BJP സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ആഘോഷമാണെങ്കിൽ മറ്റേയിടത്ത് കോൺഗ്രസിന് K. മുരളീധരൻ തോറ്റതുകൊണ്ടുള്ള ദുഃഖമാണ്. തൃശൂരിൽ 3rd സ്ഥാനത്ത് എത്തിയതോടെ മുരളീധരൻ രാഷ്ട്രീയം വിടാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് എത്രത്തോളം സത്യമാകുമെന്ന് നമുക്ക് പറയാനാവില്ല. പിന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള K. മുരളീധരനെ പോലെ ഒരാൾ അങ്ങനെ രാഷ്ട്രീയം വിടും എന്നും നമുക്ക് വിശ്വസിക്കാനാവില്ല. ഇപ്പോൾ ഇതാ KPCC അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ വയനാടുള്ള സീറ്റ്, അതും അല്ലെങ്കിൽ UDF കൺവീനർ പദവി, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മുരളീധരന് കിട്ടണം എന്ന ചർച്ചയാണ് നിലവിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ പറയുന്നത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനമാണ് മുരളീധരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. K. സുധാകരൻ പിണറായിയുടെ മണ്ഡലത്തിൽ പോലും വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചിരിക്കുന്നത്. K. സുധാകരനാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ. അപ്പോൾ ഈ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിലിപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം മുരളിയെ ഏതർത്ഥത്തിലും കൂടെ നിർത്തേണ്ടത് KPCC കോൺഗ്രസിൻ്റെയും ആവശ്യമാണ്. യാതൊരു തർക്കവുമില്ല. അത് സുധാകരൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ ഒരുപക്ഷെ ഇനി എത്ര കാലം തുടരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വീണ്ടും MP തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒഴിയേണ്ടി വന്നേക്കാം. വിജയിച്ചത് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വളരെ വ്യത്യസ്തമാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും യോജിച്ച ആൾ മുരളിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പൊതു സമൂഹവുമായി ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഏറ്റവും ഷാർപ്പായി രാഷ്ട്രീയം പറയുന്നതുമായ കോൺഗ്രസ്സിലെ ഒരാൾ മുരളിയാണ്. പക്ഷേ വേറെ ചില തടസ്സങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, സതീശനാണ് പ്രതിപക്ഷ നേതാവ്. സതീശനും മുരളിയും ഒരു ജാതിയാണ് എന്ന ഒരു ചോദ്യം കോൺഗ്രസിനകത്ത് വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളാണ്, ജാതി മതം ഒക്കെ നോക്കുന്ന ആളുകൾ. അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ മുരളി KPCC പ്രസിഡൻ്റായി വരുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സുധാകരൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട്. കാരണം മുരളി ഒരു വലിയ ത്യാഗം ചെയ്തിട്ടാണ് തൃശ്ശൂർ വന്നിട്ടുള്ളത്. അപ്പോൾ ആയേക്കാം. വേറെ പല ഓപ്ഷനും ഉണ്ടല്ലോ. ഇപ്പോൾ വയനാട് സീറ്റ് കാലി വന്നാൽ മുരളിയോട് മത്സരിച്ചേക്കാം. അങ്ങനെ ഒരു സാധ്യതയും പിന്നെ UDFന്റെ കൺവീനർ പല സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു ക്രൈസിസ് ആയിട്ട് കാണുന്നില്ല. തൃശ്ശൂരിൽ മുരളീധരൻ തോൽക്കാനുള്ള കാരണം എന്തായിരിക്കും? വടകരയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് തൃശ്ശൂരിൽ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഇത്ര 3rd സ്ഥാനത്തെത്താനുള്ള കാരണം തൃശ്ശൂർ മുരളിക്ക് വോട്ട് കുറയാനും സുരേഷ് ഗോപി ജയിക്കാനും ഒരു 10-15 കാരണങ്ങളെങ്കിലും കാണുന്ന ഒരു തൃശ്ശൂർക്കാരനാണ് ഞാൻ. അത് നമുക്ക് വലിയ അത്ഭുതമുണ്ടായില്ല. എനിക്കൊരു അത്ഭുതം ഉണ്ടായില്ല. അതിന് കാരണം തൃശ്ശൂരിൽ പ്രത്യേകിച്ചും ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിൻ്റെ പ്രാതിനിധ്യം അവിടെ കോൺഗ്രസ്സിനായിരുന്നില്ല, സുരേഷ് ഗോപിക്കായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. BJP പോലും ആയിരുന്നില്ല സുരേഷ് ഗോപിക്ക്. പ്രത്യേകിച്ചും കേരളം ആകെ ഇളക്കി മറിച്ച കരിവന്നൂർ സംഭവം, ബാങ്ക് തട്ടിപ്പ്, അതിൻ്റെ ഒരു 5000 ഇരകളുണ്ട്. അതിലൊരു 4000 പേരെങ്കിലും ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ്. ഞാനവിടെ ജനിച്ചു വളർന്ന സ്ഥലം. അപ്പോൾ കൃത്യമായും വളരെ എന്താ പറയുക, ഷാർപ്പായി ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രതികരിച്ചത് സുരേഷ് ഗോപിയാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് മന്ദഗതിയായിരുന്നു എന്ന് മാത്രമല്ല, ചാനൽ ചർച്ചകളിൽ മാത്രമേ കോൺഗ്രസ് കരിവന്നൂർ പറയാറുള്ളൂ. കരിവന്നൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവർ ഇരകളാക്കപ്പെട്ട മനുഷ്യർ, കരിവന്നൂർ മാത്രമല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ബാങ്കുകളുണ്ട്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം CPM വലിയൊരു തട്ടിപ്പ് ചെയ്തു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. എന്നാൽ അതിനെതിരെ എന്തെങ്കിലും ശക്തമായ നിലപാടെടുക്കാൻ UDF ഇല്ല എന്ന് വന്നു. മറുവശത്ത് കോൺഗ്രസിന് പകരം ആ സ്ഥാനമേറ്റെടുത്തത് നമ്മുടെ സുരേഷ് ഗോപിയും ഒരു പരിധിവരെ BJP സുരേഷ് ഗോപി നിന്നുകൊണ്ട് BJP അവിടെ നടക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള രോഷം പ്രകടിപ്പിക്കാനുള്ള പോയിൻ്റ് സുരേഷ് ഗോപിയായി, UDF അല്ലാതായി. അതൊന്ന് മാത്രമല്ല, സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങനെ വരില്ല. പക്ഷേ ശബരിമലയൊക്കെ പോലെ UDFനോ UDF LDFനോടുള്ള വിരോധം
ബി ജെ പിക്ക് വോട്ടായി കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷനേ ഉള്ളൂ, ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്ന അവസ്ഥ വരണം, അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ ബി ജെ പിക്കാർ മാത്രമേ വോട്ടുകയുള്ളൂ. ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. രണ്ടാമത് അവിടുത്തെ കോൺഗ്രസ്, ജില്ലാ കോൺഗ്രസ്, ഇപ്പോൾ നോക്കൂ, യു ഡി എഫിന് നഷ്ടപ്പെട്ട രണ്ട് മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. തൃശ്ശൂർ മണ്ഡലം പൂർണ്ണമായും തൃശ്ശൂർ ജില്ലയിലാണ്. ആലത്തൂർ മണ്ഡലം ഒരു മൂന്ന് നിയോജക മണ്ഡലം തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏതാണ്ട് 7-3-10 മണ്ഡലങ്ങൾ ഇതിൽ വരും, തോറ്റ മണ്ഡലങ്ങളിൽ വരും. അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നവും. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ ഡി സി സി മുരളീധരൻ വന്നതുകൊണ്ടാണോ വേറെ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ഡി സി സി മുരളീധരൻ തന്നെ പരാതിപ്പെട്ടതുപോലെ ആക്റ്റീവായി രംഗത്ത് വന്നില്ല എന്ന് തന്നെയാണ് അതിൽ പറയേണ്ടി വരുന്നത്. അതൊരു ഘടകമാണ്. മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ സുനിൽകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ. ഒരുപാട് ഈ എൽ ഡി എഫോ യു ഡി എഫോ എന്നൊക്കെ മാറി മാറി വോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രതാപന് ചെയ്ത ആളുകൾ കുറേ ആളുകളെങ്കിലും ഇത്തവണ സുനിൽകുമാറിന് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും സുനിൽകുമാറിന് എന്താ വോട്ട് കൂടാഞ്ഞ്. അത് കൃത്യമായി ഡീലാണ്. സി പി എം അവിടെ രക്ഷപ്പെട്ടത് സുനിൽകുമാർ സ്വന്തം വ്യക്തിത്വം കൊണ്ട് പിടിച്ച വോട്ട് ഉള്ളതുകൊണ്ട് സുനിൽകുമാറിൻ്റെ വോട്ട് കുറഞ്ഞില്ല. കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു 10,000 വോട്ട് കൂടി, പക്ഷേ അത് മൊത്തം 40,000 വോട്ട് കൂടിയപ്പോൾ അതിൽ 10,000 വോട്ടാണ് സുനിൽകുമാറിന് കൂടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ തൃശ്ശൂർ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സുനിൽകുമാറിന് വളരെ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. വ്യക്തിപരമായി രാജാജി മാത്യുസിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സുനിൽ വിന്നിങ് കാൻഡിഡേറ്റ് എന്ന് വന്ന നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളുടെ നല്ല വോട്ട് സുനിലിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിട്ടാത്ത വോട്ട് കിട്ടിയിട്ടുണ്ട്. മുരളീധരൻ വന്നത് ലേറ്റ് എൻട്രിയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അയാൾക്ക് വോട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മാറില്ല. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയത്, സുരേഷ് ഗോപി പൊളിറ്റിക്സിനപ്പുറത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് വ്യക്തിപരമായിട്ടുള്ള വോട്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞു, കുറേ വോട്ട്, എല്ലാം അല്ല ഞാൻ പറഞ്ഞു, ബി ജെ പി വോട്ടുണ്ട്, വ്യക്തിപര വോട്ടുണ്ട്, കമ്മ്യൂണൽ എല്ലാം ഉണ്ട്. പക്ഷേ കുറേ വോട്ടുകൾ, ഇതങ്ങനെയാണല്ലോ, ഓരോരുത്തരല്ലേ വോട്ട് ചെയ്യുന്നത്. കുറേ ആളുകളെങ്കിലും സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളെങ്കിലും എന്തായാലും മോഡിയെ ഭരണത്തിൽ വരൂ എന്നും, അങ്ങനെ വന്നാൽ സുരേഷ് ഗോപി മന്ത്രിയാവുമെന്നും, അങ്ങനെ തൃശ്ശൂരിന് വികസനം കൊണ്ടുവരും എന്നും ആഗ്രഹിച്ച ഒരു മധ്യവർഗമുണ്ട്. ഇതിലൊക്കെ കൂടുതൽ വോട്ടിൻ്റെ കൃത്യം നിലവാരം വന്നാലേ അറിയാൻ പറ്റൂ. ഒരു പ്രത്യേകിച്ചും റോമൻ കാത്തലിക്സ് എന്ന് പറയുന്ന വിഭാഗം, കത്തോലിക്കരുടെ ഒരു വിഭാഗം, സവർണ ക്രിസ്ത്യാനികൾ നമുക്ക് വേണി പറയാം, അവർ കുറേയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഉദാഹരണം പറയാൻ കാരണം, തൃശ്ശൂർ മണ്ഡലത്തിലും ഇരിങ്ങാലക്കുട മണ്ഡലം, അതിലേറ്റവും തെളിവുള്ളൊരു കാര്യം അതുകൊണ്ട് സി പി എം വോട്ട് മറിച്ചു എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇരിങ്ങാലക്കുട മന്ത്രി ബിന്ദുവിൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് സുനിൽകുമാർ, രണ്ടാം സ്ഥാനത്ത് മുരളീധരനാണ്. ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ ഒന്നാം സ്ഥാനത്താണ്. ഒരു മണ്ഡലത്തിലും സുനിൽകുമാർ ഒന്നാം സ്ഥാനത്തില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മുരളീധരൻ മൂന്നാമത് പോകുന്ന സ്ഥലത്ത് പല സ്ഥലത്തും മുരളീധരൻ്റെ വോട്ടുകൾ സുനിൽകുമാറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സുനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ബൂത്ത് വെച്ച് ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബൂത്ത് വെച്ച് പറയാൻ പറ്റും, ഇന്ന ബൂത്തിൽ ഇത്ര വോട്ട് എൽ ഡി എഫിന്, ഇത്ര വോട്ട് യു ഡി എഫിന്, ഇത്ര വോട്ട് ബി ജെ പിക്ക്, ഒരു കണക്കുണ്ട്. ഏത് സാഹചര്യത്തിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന കുറേ മണ്ഡലങ്ങൾ ബൂത്തുകളുണ്ട്. പല ബൂത്തുകളിലും സുനിൽകുമാർ രണ്ടാമതോ മൂന്നാമതോ ആണ്. എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിന് രാജാജി മാത്യൂസിനെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വ്യക്തിപരവും മറ്റ് രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും വലിയ തോതിൽ സി പി എം അവിടെ വോട്ട് ബി ജെ പിക്ക് മറിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ബി ജെ പി. അത് മറിക്കുകയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി മറിച്ചതായിക്കൊള്ളണമെന്നില്ല, ജനങ്ങൾക്ക് പല വികാരമുണ്ട്. ഈ പറഞ്ഞതുപോലെ സി പി എം ആണ് ഞാൻ കഴിഞ്ഞവണ് വോട്ട് ചെയ്തെങ്കിലും ഇത്തവണ സുരേഷ് ഗോപി ഒരു നല്ല ആളാണ്, സുരേഷ് ഗോപി ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണെന്ന് ആളുകൾക്ക് വലിയ സഹായം ചെയ്യുന്ന ആളാണ്, ആക്സസബിളാണ്. പറയുമ്പോൾ അദ്ദേഹം വലിയ സിനിമാ നടനാണെങ്കിലും നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളെക്കാൾ ആക്സസബിളായിരുന്നു സുരേഷ് ഗോപി എന്നത് സത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായും ചിലപ്പോൾ വർഗീയ വികാരം വരന്നു വന്നേക്കാം, അങ്ങനെ ഒരു സംഗതിയുണ്ട്. എൽ ഡി എഫിൻ്റെ ക്യാമ്പയിനെക്കുറിച്ച് അവർക്ക് തന്നെ ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, ഇപ്പോൾ പല ജില്ലകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ അതിൻ്റെ ചില ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കണക്കാക്കാതിരിക്കരുത്. അവിടെ ആരിഫിന് 2019
ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്തിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ വളരെ കുറഞ്ഞ ലീഡോ അല്ലെങ്കിൽ കായംകുളം പോലെയുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്കാണ്, ശോഭാ സുരേന്ദ്രനാണ് ലീഡ്, ഇവർ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ വളരെ ശക്തമായ സി ഐ എ പോലെയുള്ള ക്യാമ്പയിനുകൾ അതിനകത്തെ എൽ ഡി എഫിൻ്റെ ബേസ് എപ്പോഴും ഒരു അവർണ ഹിന്ദു വോട്ട് ബേസാണ്. അവർക്കിടയിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടാക്കിയിരിക്കാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ശബരിമല കാലത്തൊക്കെ നമ്മൾ കണ്ട ഒരു സംഗതിയുണ്ട് അത്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കാം. അപ്പോൾ മുരളീധരൻ മൂന്നാമത് വന്നു എന്ന് പറയുന്നതിനേക്കാൾ എവിടെയാണ് അവിടെ വോട്ടുകൾ, ആരുടെ വോട്ടുകൾ എങ്ങനെയാണ് പോയത് എന്ന് ബൂത്ത് തിരിച്ച് കണക്കെടുത്താൽ ഏതാണ്ട് കൃത്യമാകും കാര്യങ്ങൾ. സുനിൽകുമാറിന് കഴിഞ്ഞ തവണ നഗരത്തിൽ രാജാജിക്ക് കിട്ടിയതിനേക്കാളൊക്കെ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അതായത് സി പി എം ശക്തി കേന്ദ്രങ്ങളിലല്ല, മണലൂർ പോലൊരു മണ്ഡലത്തിൽ സുനിൽകുമാർ അടക്കം ഒരുപാട് വർക്ക് ചെയ്യുന്ന അന്തിക്കാട് ഉൾപ്പെടുന്ന മണലൂർ പോലൊരു മണ്ഡലത്തിൽ പോലും വലിയ തോതിൽ എൽ ഡി എഫ് വോട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ പ്രതാപൻ ജയിക്കുമ്പോൾ മണലൂരൊക്കെ ചെറിയ മാർജിനുള്ളൂ, എൽ ഡി എഫ് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വന്നതാണ്. അവിടെ പോലും ബി ജെ പി വളരെ മുൻപിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മുരളീധരൻ ആയിരുന്നു അവിടെ വേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. മുരളീധരൻ നല്ല കാൻഡിഡേറ്റാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സുനിൽകുമാറും ഒപ്പം നല്ല കാൻഡിഡേറ്റാണ് എന്നതാണ് മുരളീധരനെ മൂന്നാമതാക്കിയത്. അതും ഒരു 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ട് കൂടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം എന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ, മറ്റ് മലബാറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഏതാണ്ട് പൂർണ്ണമായി യു ഡി എഫിന് വന്നപ്പോൾ അതാണല്ലോ അവിടുത്തെ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം കാണുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ അത് വിഭജിക്കപ്പെട്ടു പോയി. അതിൻ്റെ ഫലമായി ആ വിഭജനം എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതൊക്കെ ഉണ്ട്. തൃശ്ശൂർക്കാരനായ സുനിൽകുമാറിന് സാധാരണഗതിയിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടേണ്ടതാണ് മുരളീധരനേക്കാൾ. അതുകൊണ്ട് ഒരു 10,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിലുള്ളത്, അത് വന്നിട്ടുള്ളത്. മുരളീധരൻ രാഷ്ട്രീയം വിടാൻ പോകുകയാണെന്നാണ് പറഞ്ഞത്, അതിലെന്താണ് അഭിപ്രായം? മുരളീധരനെ പോലെ ഒരാൾ രാഷ്ട്രീയം വിടുമെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അതൊക്കെ മുരളീധരൻ്റെ ഒരു ഓവർ റിയാക്ഷനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മുരളീധരൻ കടന്നു പോന്നിട്ടുള്ള രാഷ്ട്രീയ വഴികൾ നമ്മൾ പരിശോധിച്ചാൽ അതികഠിനമായ വഴികളിലൂടെ കടന്നു വന്ന ഒരാളാണ് മുരളീധരൻ. ഒരിക്കൽ തൻ്റെ മെൻ്ററായ അച്ഛനുമായി തെറ്റിപ്പോലും വേറെ പാർട്ടി ഉണ്ടാക്കി പോയ ആളാണ്. ഒറ്റയ്ക്ക് നിന്ന് വയനാട് 100,000 വോട്ടിൽ കൂടുതൽ പിടിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ മുരളീധരൻ ഇപ്പോഴും ഫോളോവേഴ്സുണ്ട്, മുരളീധരൻ ഇപ്പോഴും ആ ഒരു ശേഷിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം വിട്ടാൽ പിന്നെ അദ്ദേഹം തയ്യാ സന്യസിക്കുമോ? അതില്ലല്ലോ. അപ്പോൾ ഞാൻ കണക്കാക്കുന്നത് മുരളീധരൻ രാഷ്ട്രീയം വിടുന്നു എന്ന് പറയുന്നത് അപ്പളുടെ ഒരു നിരാശയാണ്. തീർച്ചയായും അദ്ദേഹം തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, തിരുത്തണം എന്നുമാണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെഡ് ട്രാൻസ്പ്ലാന്റ് ആൻഡ് പി ആർ പി ക്ലിനിക്.